ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകമെങ്ങുമുള്ള മലയാളി സഹോദരി സഹോദരന്മാരെ, നമുക്കൊരു വിശുദ്ധ ശബദ് കൂടെ ലഭിച്ചിരിക്കുന്നു. COVID-19 എന്ന മഹാമാരിയിൽ ലോകം എങ്ങുമുള്ള വിശ്വാസികൾക്ക് വിശുദ്ധ ദിവസമായ ശബദിൽ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ നോർത്ത് കേരള സെക്ഷൻ ദൈവമക്കൾക്ക് വേണ്ടി ഒരു വിശുദ്ധ ആരാധന തൃശൂർ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദേവാലയത്തിൽ വെച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ ശുശ്രൂഷയിൽ ലോകമെങ്ങുമുള്ള നിങ്ങളേവരെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് നോർത്ത് കേരള സെക്ഷൻ്റെ ബഹുമാന്യ പ്രസിഡന്റ് പാസ്റ്റർ ജോസ് പ്രകാശ് അവരുകളാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹവിശ്വാസികളെ, നിങ്ങൾ ഭവനത്തിലിരുന്ന് ഞങ്ങളോടൊപ്പം ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ലോകമെങ്ങും COVID-19 എന്ന മഹാമാരിയിൽ അകപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ നമുക്കിപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, സ്തുതിപ്പാൻ തക്കവണ്ണം, പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം നൽകുന്നതായിരിക്കുന്ന ഈ അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി ഏവരെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷകളുടെ തുടർച്ചയായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സത്യപ്രദീപ ഗാനങ്ങളിൽ 71-ാമത്തെ ഗാനം ചേർന്ന് പാടാം. എൻ യേശുവിൻ സന്നിധിയിൽ എന്ന ഗാനം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുരമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുരമേറിടും നാമമതെ സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവരി നായകനേശുമതി എൻ്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എൻ്റെ കാൽവരി നായകനേശുമതി എൻ്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകറ്റിടുമേ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ.
തിരുവചന വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 21:3-5 ഭാഗങ്ങൾ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നള്ളി ചെയ്തു, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ദിവസത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഏഴകളായിരിക്കുന്ന അടുക്കൊരിക്കൽ കൂടി അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങയിൽ ആശ്രയിപ്പാനും ഒരു പരിശുദ്ധ ശബദ കൂടെ നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു സൃഷ്ടിപ്പിൻ്റെ സ്മാരകത്തെ കാണുവാനും അടികൾക്ക് ഒരുമിച്ച് അങ്ങയിൽ ആശ്രയിപ്പാനും അവിടുന്ന് അവസരം നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബസ്കൂൾ ശുശ്രൂഷ അടികൾക്ക് ലഭിച്ചു. കർത്താവെ, അടികൾക്ക് നല്ലൊരു പാഠപഠനം ലഭിച്ചു. തിരുവേദനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് അടുക്ക് വീണ്ടും പഠിപ്പാൻ തക്ക വണ്ണം അവിടുന്ന് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു ആരാധനയിൽ കൂടി പങ്കെടുക്കുവാൻ തക്ക വണ്ണം അവിടുന്ന് നൽകിയിരിക്കുന്ന അവസരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നടക്കുന്നതായിരിക്കുന്ന വിശുദ്ധ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. വിശിഷ്യ കർത്താവെ, ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന് അനുസൃതമായിരിക്കുന്ന ഒരു വചനം ഇന്ന് ശ്രവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. ഇന്ന് അടികൾക്ക് വചനം നൽകുന്നതായിരിക്കുന്ന പാസ്റ്റർ ജോസിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയ മകൻ്റെ ശബ്ദമല്ല, ആ ദൈവീക ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, പ്രിയ മകൻ്റെ വാക്കുകളിലൂടെ ഇന്ന് അടിയങ്ങൾ അങ്ങയുടെ ശബ്ദം കേട്ട് അടിയങ്ങൾ ആത്മീയമായിട്ട് അങ്ങയുടെ അടുപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കർത്താവെ, ലോകമെങ്ങും COVID-19 എന്ന മഹാമാരിയിൽ ഭയപ്പെട്ട് കഴിയുമ്പോൾ അനേകായിരങ്ങൾ ആ മഹാമാരിയിൽപ്പെട്ട് ഈ ഭൂമുഖത്ത് നിന്നും മാറ്റപ്പെട്ടിരിക്കുമ്പോൾ, അനേകർ ആ മഹാവ്യാധി വ്യാധിയിൽപ്പെട്ട് ആശുപത്രികളിലും മറ്റുമായിരിക്കുമ്പോൾ, ഏഴകൾക്ക് കർത്താവെ അടിയങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് അവസരം നൽകിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു വിശുദ്ധ ആരാധനയിൽ കൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തായിരിക്കുന്ന നോർത്ത് കേരള സെക്ഷന് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം അടിയങ്ങൾ ശുശ്രൂഷകളെ നയിപ്പാൻ തക്കവണ്ണം, അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഇത് ശക്തി പകരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന എല്ലാ അഡ്വന്റിസ്റ്റ് ഭവനങ്ങളെയും അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ സഹോദരങ്ങളൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുകയും എല്ലാ നന്മകളെ കൊണ്ടും കൃപകളെ കൊണ്ടും നിറയ്ക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അടിയങ്ങളിലാരും ഈ മഹാമാരിയിൽ പെട്ടുപോകാതെ അവിടുന്ന് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ കർത്താവെ, രോഗപ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അനേകരുണ്ട്, അവരെയും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവിടുന്ന് സമീപസ്ഥനായിരിക്കണം, സൗഖ്യദായകനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മഹാമാരിയിൽ അകപ്പെട്ട് കഴിയുന്ന ഈ ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും കർത്താവെ അവിടുന്ന് പ്രത്യാശയും അനുഗ്രഹങ്ങളും നൽകണം. അങ്ങ് മാത്രമാണ് കർത്താവെ ഈ മഹാമാരിയിൽ നിന്നും അടിയങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം കഴിവുള്ളവരെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. ലോകമെങ്ങ് കർത്താവെ അങ്ങാണ് രക്ഷകനെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വരവിൻ്റെ അടയാളങ്ങളിൽ ഒന്നായിരിക്കുന്ന ഈ മഹാമാരിയെ അവിടുന്ന് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗോള വ്യാപകമായിരിക്കുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും മറ്റെല്ലാ അടിയങ്ങളുടെ സ്ഥാപനങ്ങളെയും തിരുസന്നിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അടിയങ്ങളെയൊക്കെയും അവിടെ അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ ജീവിതയാത്രയിൽ അവർ നടന്നു പോകാതെ സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധികളിലും അടിയങ്ങൾ കർത്താവെ അങ്ങയിൽ ആശ്രയിപ്പാൻ ഇടയാക്കണം. വിശിഷ്യ കർത്താവെ, അങ്ങയുടെ രണ്ടാം വരവിൻ്റെ അനേക അടയാളങ്ങളും ലക്ഷണങ്ങളും അടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടികൾ അങ്ങയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിപ്പിക്കുന്ന ജനമായി തീരുവാൻ ഇടയാക്കണം. ഒരിക്കൽ കൂടി അടികൾ താഴ്ത്തുന്നു.
അടിയങ്ങളുടെ വചനധ്യാനത്തിന് വേണ്ടി ഇരിക്കുന്നു. അവിടെ നിന്ന് അടിയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. യേശുവിൻ്റെ ധന്യനാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക ഗാനം മിസ്റ്റർ ജോനാഥാൻ ജോസിൽ നിന്നും കേൾക്കാവുന്നതാണ്. യേശുവിലായതിനാൽ തെല്ലും ഭയ പെടുകില്ല ഇനി. യേശുവിലായതിനാൽ തെല്ലും ഭയ പെടുകില്ല ഇനി. ഭാരങ്ങളേറുമി പാതയിലും കാരുണ്യനായകൻ കൈവിടില്ല. ഭാരങ്ങളേറുമി പാതയിലും മാമ കാരുണ്യനായകൻ കൈവിടില്ല. എൻ്റെ പ്രത്യാശ യേശുവിൽ മാത്രം ഇല്ല. പുകഴുവാൻ ലോക സമ്പാദ്യം എൻ്റെ പ്രത്യാശ യേശുവിൽ മാത്രം ഇല്ല. പുകഴുവാൻ ലോക സമ്പാദ്യം ഉണ്ടെനിക്ക് നല്ല സഖിയായി. മാർവോടെന്നെ ചേർത്തിടുമേ ഉണ്ടെനിക്ക് നല്ല സഖിയായി. മാർവോടെന്നെ ചേർത്തിടുമേ. യേശുവിലായതിനാൽ തെല്ലും ഭയപ്പെടുകില്ല ഇനി. യേശുവിലായതിനാൽ തെല്ലും ഭയപ്പെടുകില്ല ഇനി. ഭാരങ്ങളേറുമി പാതയിലും മാമ കാരുണ്യനായകൻ കൈവിടില്ല. ഭാരങ്ങളേറുമി പാതയിലും മാമ കാരുണ്യനായകൻ കൈവിടില്ല. പ്രതികൂലങ്ങളനവധി വരുമ്പോൾ അനുകൂലമായവൻ അരികിൽ. പ്രതികൂലങ്ങളനവധി വരുമ്പോൾ അനുകൂലമായവൻ അരികിൽ. എത്ര നല്ലവൻ ആ എത്ര വല്ലഭൻ നീ മാത്രം മതി എനിക്ക്. എത്ര നല്ലവൻ എത്ര വല്ലഭൻ നീ മാത്രം മതി എനിക്ക്. യേശുവിലായതിനാൽ തെല്ലും ഭയപ്പെടുകില്ല ഇനി. യേശുവിലായതിനാൽ തെല്ലും ഭയപ്പെടുകില്ല ഇനി. പാരങ്ങളേറുമി പാതയിലും മാമ കാരുണ്യനായകൻ കൈവിടില്ല. പാരങ്ങളേറുമി പാതയിലും മാമ കാരുണ്യനായകൻ കൈവിടില്ല. വൻതുമ്പ നേരത്തും താങ്ങും ആശ്വാസമനുദിനം പകരും. വൻതുമ്പ നേരത്തും താങ്ങും ആശ്വാസമനുദിനം പകരും. ബലം പകരും ശക്തീകരിക്കും. വീഴാതെന്നെ താങ്ങിടുമേ. ബലം പകരും ശക്തീകരിക്കും. വീഴാതെന്നെ താങ്ങിടുമേ. യേശുവിലായ
പെടുകില്ലായിനി എന്നാശ യേശുവിലായതിനാൽ തെല്ലും ഭയ പെടുകില്ലായിനി ഭാരങ്ങളേറുമി പാതയിലും മമ കാരുണ്യനായകൻ കൈവിടില്ല ഭാരങ്ങളേറുമി പാതയിലും മമ കാരുണ്യനായകൻ കൈവിടില്ല ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം എല്ലാവരും ലോക്ക്ഡൗൺ പ്രമാണിച്ച് വീടുകളിൽ ആയിരുന്നു. എന്നാൽ ചില ആഴ്ചകളായി ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ആരാധിക്കുവാനുള്ളതായ അവസരം ദൈവം തന്നു. അത് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ലോകമെമ്പാടുമുള്ളതായ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ദൈവം തക്ക സമയത്ത് വിടുതൽ നൽകും എന്ന കർത്താവിൽ പ്രത്യാശിക്കുന്നു. ആയതുപോലെ കേരളത്തിലുള്ളതായ അവരുടെ ക്ഷേമം അന്വേഷിക്കണം എന്ന് സഭാ ശുശ്രൂഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും സഭാ ശുശ്രൂഷകർ നിങ്ങളെ വിളിക്കുകയും നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നു. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ പ്രത്യാശിച്ചുകൊള്ളുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നതായ ബ്രദർ ഫ്രെഡി ജോസഫ്, ജാക്സൺ എസ് ജോൺ, വികാസ് ബാബു എന്നിവരെ ദൈവനാമത്തിൽ നന്ദി പറയുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളുടെ മൊബൈലുകളിൽ എത്തിച്ചതായ യൂട്യൂബ് വഴിയുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കണ്ടതായ എല്ലാ ദൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഭവനങ്ങളിലിരുന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകി നിങ്ങളുടെ മൊബൈലുകളിൽ എത്തിക്കുന്നത്. തീർച്ചയായും അത് നിങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവനാമത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ ഇതുപോലുള്ളതായ ആരാധനയ്ക്ക് വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതായ എല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ ഈ വീഡിയോ ലഭ്യമാകുവാൻ തക്കവണ്ണം സാധിക്കും. സബ്സ്ക്രിപ്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് നെറ്റിൽ ലഭ്യമാകുവാൻ തക്കവണ്ണതായ ഒരു സാധ്യതയുണ്ട്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കേട്ടതിന് ശേഷമോ നിങ്ങൾ കേൾക്കുന്നതോടൊപ്പമോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഭവന അംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, നമുക്കാർക്കും സഭകളിൽ കടന്നു വരുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാത്തതായ ഒരവസ്ഥയാണ്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകരെ നാം കരുതേണ്ടതായ ആവശ്യമുണ്ട്. നാം അനുഭവിക്കുന്നതായ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം, ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം കാണിക്കയായിട്ടും ദശാംശമായിട്ടുമുള്ളതായ ഓഹരി നാം നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുകയും നമുക്ക് എന്നാണോ ദൈവാലയത്തിൽ ഒരുമിച്ച് വരാൻ കഴിയുന്നത് അഥവാ നിങ്ങളുടെ സഭാ ശുശ്രൂഷകരെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അപ്പോൾ അത് ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആയതുപോലെ തന്നെ ദൈവമക്കളുടെ ഇടയിൽ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നതായ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോയുടെ താഴെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാം നൽകുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കി ആ അഡ്രസ്സിലോ നമ്പറിലോ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുന്നതിന് വേണ്ടി സഭയായി ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ തരത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് സഹായിക്കാനുള്ളതായ അവസരം തീർച്ചയായും ഞങ്ങൾ സഭയായി ഒരുക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതുപോലെ ദൈവം തുടർന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്തു നിന്ന് അനേക രാജ്യങ്ങളിൽ
വേല ചെയ്ത് ഉപജീവന മാർഗത്തിനായി പോയിരിക്കുന്ന അനേക സഹോദരി സഹോദരന്മാർ നമ്മുടെ സഭകളിലുണ്ട്. ആ പ്രിയ മക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ വർക്കേഴ്സായി നേഴ്സുമാരായും ഡോക്ടർമാരായും ഫിസിയോതെറപ്പിസ്റ്റുമാരായിട്ടും ലാബ് ടെക്നീഷ്യൻസായിട്ടും മറ്റു പല വിഭാഗങ്ങളിലായി വേല ചെയ്യുന്നതായ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ രോഗബാധയുടെ ഏറ്റവും മുൻനിരയിൽ നിന്ന് രോഗബാധ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിലും അമേരിക്കയിലും UK, അയർലാൻഡ്, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, റഷ്യ, തായ്ലാൻഡ്, അതുപോലെ ജോർജിയ എന്നീ അനേക രാജ്യങ്ങളിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വാസികൾ ഉണ്ട്. ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ബാധ അത് നിൽക്കുവാനും അതിൻ്റെ വ്യാപനം തടയുവാനും നാം സർക്കാരുകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സർവത്തിലും ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ജാതികൾക്ക് വരുന്നതായ ഈ ബാധ നമുക്ക് വരികയില്ല എന്ന് ദൈവം പറയുകയാണ്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ തീർച്ചയായും സംരക്ഷിക്കും. അതിനായി ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവ വചന ശുശ്രൂഷയുടെ മുൻപായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഞങ്ങളോടൊപ്പം കണ്ണുകളെ അടയ്ക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ശബ്ദത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, നീ ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നടത്തിയ വലിയ ദൈവമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വരാവുന്നതായ എല്ലാ വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ശ്രദ്ധ വയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനം കഷ്ടതയിലും പ്രയാസത്തിലുമായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അതെല്ലാം കാണുന്ന വലിയ ദൈവമായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നതായ വിടുതൽ ഇന്ന് പകൽക്കാലം അങ്ങ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബാധയെ പ്രതിരോധിക്കാനുള്ളതായ വിധങ്ങളെ അതേപ്രകാരം ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ആലോചനകളൊക്കെയും ദൈവമക്കൾക്ക് അങ്ങ് പകർന്നു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്ര ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതിന് എത്രയും വേഗം ഒരു പ്രതിവിധി കണ്ടുപിടിക്കുവാൻ പ്രിയ മക്കളെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വേല ചെയ്യുന്നതായ പ്രിയ ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗശമനത്തിനായി പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നീ പ്രിയ മക്കളോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും ഉള്ളതായ ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പലവിധമായ ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ, രോഗത്താലും മരണത്താലും വേർപെട്ടു പോകുന്നതായ അനേകർ നമ്മുടെ ഇടയിലുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, നീ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ. അങ്ങ് ഇടപെട്ടല്ലാതെ ഞങ്ങൾക്ക് ഈ സൗഖ്യവും സമാധാനവും വരികയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ ആശ്വാസം ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ടുമുട്ടി ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നതായ നന്മകളെക്കുറിച്ച് സന്തോഷിച്ച് സാക്ഷ്യം പറയുമ്പോൾ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രമോദിക്കുവാൻ ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നാൾ വരെയും ഞങ്ങളെ ഞങ്ങളായിരിക്കുന്നതായ സ്ഥാനങ്ങളിലൊക്കെയും സുരക്ഷിതമായി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ഹൃദയ പലകകളിൽ ആഴമായി പകർന്നു ചെന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ദൈവം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കാനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ, തൊഴിലില്ലായ്മ അനുഭവിക്കുന്നതായ, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നതായ, രോഗികളായി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവരവരുടെ ആവശ്യത്തിന് അനുസൃതമായി അങ്ങ് അനുഗ്രഹം പകരുകയും അങ്ങ് അവരെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ബാധ ഞങ്ങളിൽ നിന്നൊഴിഞ്ഞുപോയി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി വന്ന് അങ്ങനെ മഹത്വപ്പെടുത്തുവോളം ഞങ്ങളെ ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ കാത്തുകൊള്ളണമെന്ന് വീണ്ടും വരുന്നവനായ രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ പ്രയാസത്താൽ ഭവനങ്ങളിലായിരിക്കുന്നതായ നമുക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ ഇന്ന് സമയം നൽകിയിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതായ ആവശ്യമുണ്ട്. നാം ഒരുപക്ഷെ രോഗബാധിതരല്ലാതെ
ആരോഗ്യവാന്മാരായി നാം ആയിരിക്കുന്നതിന് കാരണം സർവശക്തനായ ദൈവം ഒന്ന് മാത്രമാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ ജീവിതത്തിലുള്ളതായ നിയന്ത്രണങ്ങൾ കൊണ്ടോ നമ്മുടെ അനുസരണം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ അല്ല, ഇത് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മേലുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നാം ആരോഗ്യമുള്ളവരായി ജീവിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവ മുൻപാകെ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യോഹന്നാൻ്റെ 1 ലേഖനം, അതിൻ്റെ 2 28 വാക്യമാണ്. യോഹന്നാൻ്റെ 1 ലേഖനം 2 അതിൻ്റെ 28 വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ച് പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പൻ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പൻ. കർത്താവായ യേശു ക്രിസ്തു വേഗം വരും എന്ന് യോഹന്നാൻ തൻ്റെ വായനക്കാരോട് പറയുകയാണ്. അവൻ വരുമ്പോൾ നാം കുറവുള്ളവരായി കാണാതിരിക്കേണ്ടതിന് നാം കർത്താവിൽ വസിക്കണം എന്നുള്ളതായ ഒരു ആഹ്വാനം യോഹന്നാൻ ലോകത്തിലുള്ളതായ സകല ദൈവമക്കൾക്കുമായി എഴുതി അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിൽ വസിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് COVID-19 ഭാരത്താൽ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും ഭയചുഹിതരായി ഇരിക്കുമ്പോൾ ദൈവമക്കൾ ചിന്തിക്കുന്നതായ, ചോദിക്കുന്നതായ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതായ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ ഇന്ന് പകൽക്കാലം ഇവിടെ പരാമർശിക്കുവാനും അതിന് വേദപുസ്തകം എന്ത് പറയുന്നുവെന്ന് ചിന്തിക്കുവാനും ഒക്കെ വേണം ഞാൻ അല്പസമയം നിങ്ങളുടെ അനുവാദത്തോടുകൂടെ എടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നാം ലോക സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഒക്കെ വേണം സാധിക്കും. യേശു ക്രിസ്തു വരും എന്നുള്ളതിൽ സംശയമില്ല. അനേകർ ഇന്ന് ഈ സംഭവങ്ങൾ ലോകവ്യാപകമായി നടക്കുമ്പോൾ ചോദിക്കുന്നതായ ഒരു ചോദ്യം, അത് ക്രിസ്ത്യാനികളാണെങ്കിലും അക്രൈസ്തവരാണ് എങ്കിലും എല്ലാവരും ചോദിക്കുന്നതായ ചോദ്യം, ഇത് ഒരു 3-ലോക മഹായുദ്ധമാണോ? ഈ അണുവായുധ യുദ്ധത്തോടുകൂടെ ഈ ലോകം നശിച്ചു പോകുമോ? ഇതൊരു ബയോളജിക്കൽ യുദ്ധമല്ലേ? ലോകവ്യാപകമായി ഈ രോഗം പടർന്നു പിടിക്കുമ്പോൾ മനുഷ്യരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിച്ചതായ ഒരു ബയോളജിക്കൽ വെപ്പണല്ലേ എന്ന് ചോദിക്കുന്നതായ ചോദ്യം സോഷ്യൽ മീഡിയകൾ വഴി ധാരാളം ഞാൻ കേട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, ലോകം തീയ്ക്കായി കാത്തിരിക്കുന്നു, കർത്താവ് വേഗം വരികയും തൻ്റെ ജനത്തെ ചേർക്കുകയും 1000 കഴിഞ്ഞ് ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയല്ലാതെ ഈ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ആയതുകൊണ്ട് ഈ ഒരു ബാധ കൊണ്ട് ഈ ലോകം പൂർണ്ണമായി നശിക്കുകയില്ല, ഇത് അവസാനമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് സമയം അടുത്തുവോ? തീർച്ചയായും ഉവ് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ലോക സംഭവങ്ങൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവ് വാതിൽക്കൽ നിൽക്കുകയാണ് എന്ന് നാം പറയേണ്ടതായ ആവശ്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു അക്കമിട്ട് നിരത്തുന്നതായ ചില ലക്ഷണങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് അടുത്ത സമയത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. അതൊക്കെയും സംഭവിച്ചു കഴിഞ്ഞു, നാം ഇന്ന് കടമെടുത്തതായ സമയത്താണ് ജീവിക്കുന്നത് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. നാം ഒരുങ്ങേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. മറ്റു പ്രസക്തമായ ഒരു ചോദ്യം, കൊറോണ വൈറസ് അഥവാ COVID-19 7 ഒന്നാണോ? ഇത് അനേകർ ചോദിക്കുകയും അനേക ദൈവദാസന്മാർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, ഇത് 7 ഒന്നാണ്, ആയതുകൊണ്ട് നാം സൂക്ഷിച്ചിരിക്കണം, കർത്താവായ യേശു ക്രിസ്തു ഏത് നിമിഷവും വന്ന് ദൈവത്തിൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോകും എന്ന് പറയുന്നു. തീർച്ചയായും കർത്താവ് വരികയും ദൈവത്തിൻ്റെ സഭയെ ചേർക്കുകയും ചെയ്യും. എന്നാൽ കൊറോണ വൈറസ് COVID-19 7 അല്ല, അല്ലെങ്കിൽ 1 വരുന്നതല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 16 അതിൻ്റെ 2 വാക്യം പറയുന്നത്,
അവിടെ ഏഴ് ബാധകളെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഈ വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ ആരംഭമായി ഏഴ് ബാധകളെ പിടിച്ചിരിക്കുന്നതായ ദൂതനോട് ദൈവം കൽപ്പിക്കുകയാണ്, ധൂപകലശം ഒഴിക്കുക, ഓരോ ബാധകൾ ഒന്നൊന്നായിട്ട് ഒന്നിനു പുറകെ ഒന്നായി ലോകത്തെ മുഴുവനായും നശിപ്പിക്കേണ്ടതിന് ദൈവം ബാധയയക്കും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആരംഭത്തിൽ വരുന്നതായ ബാധയെക്കുറിച്ച് പറയുന്നത്, ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു, അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവിണം ഉണ്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്ക വണ്ണം ആഗ്രഹിക്കുന്നു. ഒന്ന്, ബാധകളിൽ ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദുർവിണം എന്നാണ്. ഈ COVID-19 എന്ന് പറയുന്നത് വ്രണമുണ്ടാക്കുന്ന ഒരു രോഗമല്ല, മറിച്ച് ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കി മനുഷ്യനെ കൊല്ലുന്നതായ ഒരു രോഗമാണ്. ദുർവ്രണം ആയിരിക്കും ഒന്നാമത്തെ ബാധ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ COVID-19 അതല്ലാത്തത് കൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ ഇത് ഏഴ് ബാധകളിൽ ഒന്നല്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ആത്മീകരായ നമുക്ക് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്കാണ് ദുർവ്രണം ഉണ്ടായത്. അതായത് ദൈവഭക്തന്മാർക്ക് ഈ രോഗം വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് മാത്രമേ ഈ രോഗം വരികയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ COVID-19 ദൈവമക്കൾക്കും വരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആയതുകൊണ്ട് ഇത് ഒന്നാമത്തെ ബാധ, ഏഴ് ബാധകളിൽ ഒന്നാമത്തെ ബാധയല്ല എന്ന് നാം ദൈവവചനത്തിൽ ആശ്രയിച്ച് മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. അടുത്തതായി മറ്റൊരു ചോദ്യം ഇന്ന് ലോകര് ചോദിക്കുന്നത്, കൃപയുടെ കാലം അടഞ്ഞോ? കൃപയുടെ കാലം അടഞ്ഞതായ ഒരു കാലഘട്ടത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? കാലത്തിൻ്റെ ഗതി വെച്ച് നോക്കുമ്പോൾ, ലോകത്തിൽ നടക്കുന്നതായ സംഭവ വികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ, തീർച്ചയായും നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും, അല്ല, കൃപയുടെ കാലം അടഞ്ഞിട്ടില്ല. കാരണം വെളിപ്പാട് പുസ്തകം 22:11 അതിൻ്റെ 11 പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇത് ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് കൃപയുടെ കാലം അടഞ്ഞതിന് ശേഷം സംഭവിക്കുന്നതാണ്, അഥവാ കൃപയുടെ കാലം അടയുമ്പോൾ സംഭവിക്കുന്നതായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു ദുഷ്ടന് ആരാണ് ദുഷ്ടനെന്നും നീതിമാന് ആരാണ് നീതിമാനെന്ന് ആണെന്നും വ്യക്തമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. നീതിമാൻ ദുഷ്ടനാരാണെന്നും ദുഷ്ടന് നീതിമാൻ ആരാണ് എന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. കാരണം ദുഷ്ടന് നീതി പ്രവർത്തിക്കുവാനോ നീതിമാന് ദുഷ്ടത പ്രവർത്തിക്കുവാനോ കഴിയാത്തതായ ഒരു കാലഘട്ടമായിരിക്കും. കാരണം അവൻ്റെ ന്യായവിസ്താരം കഴിഞ്ഞിരിക്കുന്നു, ആയതുകൊണ്ട് അവൻ്റെ ഭാവി നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുത്തന് നീതിമാനായ ഒരുത്തന് ദുഷ്ടത ചെയ്യുവാനോ ദുഷ്ടനായിരിക്കുന്നവന് നീതി പ്രവർത്തിച്ച് ഇനി നീതിമാനാകാനോ കഴിയാത്തതായ ഒരവസ്ഥ ഉണ്ടാകും. എന്നാൽ ഇന്ന് നാം ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ന് ദുഷ്ടന് ദുഷ്ടത ചെയ്യുവാനും നീതി ചെയ്യുവാനുമുള്ളതായ സാവകാശമുണ്ട്, മാനസാന്തരപ്പെടുവാനുള്ളതായ അവസരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നീതിമാനായിരിക്കുന്നതായ മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട്, ആ പാപത്തിൽ നിന്ന് അവന് പ്രായശ്ചിത്തം നേടി വീണ്ടും വിശുദ്ധീകരിക്കുവാൻ തന്നെ ദൈവം അവന് അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് കൃപയുടെ കാലം അടഞ്ഞിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്ക വേണം സാധിക്കും. മറ്റൊരു ചോദ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങളിടയിൽ ചോദിക്കുകയും ഇന്ന് അനേക മാധ്യമങ്ങൾ വളരെ കൂലങ്കുശമായി ചിന്തിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം, ചൈന ഭൂമിയെ നശിപ്പിക്കേണ്ടതിന് ബയോളജിക്കൽ യുദ്ധം നടത്തുകയാണോ? ഇത് മനഃപൂർവമായ ഒരു ആയുധമായി പ്രയോഗിച്ചതാണോ ഈ കൊറോണ വൈറസ്? ഇത് നാം ചിന്തിക്കേണ്ടതായ കാര്യമല്ല. കാരണം ഇതിന് ലോകത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായ വ്യക്തികളുണ്ട്. അവർ ഇത് കണ്ടുപിടിക്കുകയും ഇതിൻ്റെ സത്യ അവസ്ഥ അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. സാധാരണ മനുഷ്യരായി നാം ഇവിടെ ഇരുന്നു കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ രഹസ്യങ്ങൾ അറിയാത്തതായ നമുക്ക് ഇതിന് ഒരു ഉത്തരം പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇത് ലോകത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതായ ഒരു മഹാമാരിയാണ്. ഒരു രാജ്യത്തിൽ നിന്ന് ആരംഭിച്ചു, ചൈനയിൽ നിന്ന് ആരംഭിച്ചു, ഇന്ന് ലോകം എമ്പാടും അത് വ്യാപിക്കുകയും നാം വസിക്കുന്നതായ ഇടങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണുകയും ചെയ്യുകയാണ്. അത് തീർച്ചയായും ഒരു മഹാമാരിയാണ്.
ഇത് ദൈവത്താലല്ലാതെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം കഴിയുകയുമില്ല. മറ്റൊരു ചോദ്യം മനുഷ്യർ ചോദിക്കുന്നത്, ചൈന ലോകശക്തിയായി വളരുന്നതിൻ്റെ ഒന്നാമത്തെ പടിയാണോ, അഥവാ ലോകശക്തിയായി അമേരിക്കയുടെ സ്ഥാനം കഴിഞ്ഞുവോ? ഇത് വേദപുസ്തകം പഠിക്കുന്നതായ ദൈവമക്കൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നതായ ഒരു ചോദ്യമാണ്. നാം വെളിപ്പാട് പുസ്തകം 13:14 വാക്യം വായിക്കുമ്പോൾ മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ അതിന് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്തു. ഇത് വെളിപ്പാട് പുസ്തകം 13:13 ഭൂമിയിൽ നിന്ന് കയറി വന്നതായ മൃഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഭാഗമാണ്. ഈ ഭാഗത്ത് പറയുന്നത് അമേരിക്കയെക്കുറിച്ചാണ്. കാരണം ഭൂമിയിൽ നിന്ന് കയറി വന്നതായ മൃഗത്തെ, അത് നാം വേദപുസ്തകം വ്യക്തമായി പഠിക്കുമ്പോൾ അമേരിക്കയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തതായ ഒരു വിവരണമാണ് ഈ 14 നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. 13, 14, 15, 16 വാക്യങ്ങൾ വരെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഈ 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ രണ്ട് പ്രസക്തമായ കാര്യങ്ങൾ, മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ അതിന് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ ഒക്കെയും തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച് മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അഥവാ മൃഗത്തിൻ്റെ അധികാരം ഈ രാജ്യം ഉപയോഗിക്കുന്നു. മൃഗത്തിൻ്റെ മുദ്രയുണ്ടാക്കി അതിനെ നമസ്കരിക്കുമാറാക്കുന്നതായ ഒരു രാജ്യം. ദൈവത്തിൻ്റെ വചനം നാം പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായും അമേരിക്കയാണ് ഈ പ്രതിമയുണ്ടാക്കുന്നതും ലോകത്തെ മുഴുവനും മൃഗത്തെ നമസ്കരിപ്പിക്കുമാറാക്കുന്നത് എന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. അതുകൊണ്ട് ചൈന ഇനിയും ലോകരാജ്യമായി വളരും എന്ന് വേദപുസ്തകം പറയുന്നില്ല. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിന് മുൻപ് വരെയും ഈ മൃഗത്തിനെ സേവിക്കുകയും മൃഗത്തിന് പ്രതിമയുണ്ടാക്കുകയും ലോകരെ മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കുമാറാക്കുകയും ചെയ്യുന്ന അമേരിക്ക ലോകശക്തിയായി നിലകൊള്ളുകയും ചെയ്യും എന്ന് പ്രവചനം പറയുകയാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യം ഉണ്ട്. മറ്റൊരു ചോദ്യം ഇന്ന് അനേകർ ചോദിക്കുന്നത്, ഞായറാഴ്ച നിയമം വേഗത്തിൽ ലോകമെമ്പാടും വരുമോ? ഒരു വലിയ യെസ് അല്ലെങ്കിൽ അതെ എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ലോകത്തിൻ്റെ ഗതി നാം മനസ്സിലാക്കുമ്പോൾ ഞായറാഴ്ച നിയമം ലോകവ്യാപകമായി നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യവസ്ഥിതിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ചില നാളുകൾക്ക് മുൻപ് ഞായറാഴ്ച എല്ലാ പേരും ഒരുമിച്ച് കൂടണം എന്ന് സഭകളുടെ നേതാവായിരിക്കുന്നതായ പോപ്പ് പറയുകയുണ്ടായി. ലോക രാഷ്ട്രങ്ങളുടെ നേതാക്കൾ അതിന് ആഹ്വാനം കൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് അതിന് ആഹ്വാനം കൊടുത്തു. നമ്മുടെ ഇന്ത്യയിലുള്ളതായ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ആഹ്വാനം നൽകുകയുണ്ടായി, ഞായറാഴ്ച നിങ്ങളെല്ലാ പേരും ഒരുമിച്ച് കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുകയുണ്ടായി. തീർച്ചയായും ലോകത്തിൻ്റെ പോക്ക് നാം പ്രവചന വെളിച്ചത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും ഞായറാഴ്ച നിയമം ലോകവ്യാപകമായി നടപ്പാക്കുന്നതായ സമയം വിദൂരമല്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. സമ്പദ് വ്യവസ്ഥകളെല്ലാം ഉടഞ്ഞു പോകുന്നതായ ഒരു കാലഘട്ടം. ലോകത്തെ മുഴുവനായി ഒരു ഭരണത്തിൻ കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ ലോകം ഭരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നതായ മറ്റൊരു കൂട്ടം, ഒരു ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ഒരു ദിവസം മാത്രമേ നമസ്കരിക്കാവൂ, അത് ലോക നേതാക്കൾ പറയുന്നതിനനുസരിച്ച് മറ്റുള്ളവർ അവരുടെ വിശ്വാസങ്ങളെ ക്രോഡീകരിക്കണം എന്ന് പറയുന്നതായ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം അടുത്തിരിക്കുന്നു, അതിന് സംശയമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് നാം പരിശോധിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈറ്റ് നോവിൻ്റെ ആരംഭം ആരംഭിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപ് സംഭവിക്കുന്നതായ അടയാളങ്ങളാണ് നാം ഇതൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:32-33 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അത്തിയ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ
അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവൻ. അവൻ അടുക്കെ വാതിൽക്കൽ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവ് യേശു ക്രിസ്തു അത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വേനൽ അടുത്തിരിക്കുന്നു. ഇന്ന് ലോകം ഇങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ലോകവ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലോക നേതാക്കൾ ഒരുമിച്ച് കൂടുവാനും ലോകത്തിൽ മൊത്തമായി ഉടമ്പടികൾ ഉണ്ടാക്കുവാനും ചില കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കുവാനുമുള്ളതായ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തേക്ക് വന്നിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ധാരാളം അടയാളങ്ങൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപായി സംഭവിക്കുമെന്ന് യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അത് ആ പറഞ്ഞിരിക്കുന്നതായ സകല അടയാളങ്ങളും അഥവാ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഒഴികെ മറ്റെല്ലാം സംഭവിച്ചിരിക്കുകയാണ്. ഇനി യേശു ക്രിസ്തു വന്നാൽ മാത്രം മതി എന്ന് നാം പ്രവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്ക വേണം സാധിക്കും. ഈ അടയാളങ്ങളിൽ ഏറ്റവും വലിയ ഒരു അടയാളമായി പഴയ നിയമ പുസ്തകത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി ഒരു അടയാളം നൽകിയിട്ടുണ്ട്. ആ അടയാളം വച്ച് നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വേണം സാധിക്കും. പുറപ്പാട് പുസ്തകം 20 അധ്യായം അതിൻ്റെ 9 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം ദൈവത്തിൻ്റെ വിശുദ്ധ ശബതാകുന്നു. അത് മനുഷ്യരുടെ വിശുദ്ധ ശബതല്ല, മനുഷ്യൻ നിർമ്മിച്ചതല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ ശബതാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഒരു വേലയും ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയും ചെയ്യുകയാണ്. ദൈവം എല്ലാത്തിനും സിംബോളിക്കായിട്ട് അഥവാ അടയാളങ്ങളായി മനുഷ്യനെ ഉപദേശിക്കുന്നത് ആദിമകാലം മുതലേ നമുക്ക് കണ്ടുവരുന്നതായ ഒരു പ്രക്രിയയാണ്. ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം ഈ ശബത് മനുഷ്യന് നൽകിയിട്ട് പറഞ്ഞു, 6 ദിവസം നിങ്ങൾ അധ്വാനിക്കണം, 7-ാം ദിവസം ദൈവത്തിൻ്റെ വിശുദ്ധ ശബതാകുന്നു. അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിനെക്കുറിച്ച് പറയുന്നതായ ഭാഗത്ത് ഇപ്രകാരം പറയുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് 1 ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം 1 ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവിന് 1 ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരങ്ങൾ 1 ദിവസം പോലെയും ഇരിക്കുന്നു എന്നുള്ളതായ സത്യം നിങ്ങൾ മറന്നുപോകരുത് എന്ന് അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവമക്കളോട് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധ ശബത് ദൈവമക്കൾക്ക് നൽകിയതിനു ശേഷം ഇപ്രകാരം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു ശബത്തിൻ്റെ അനുഭവം നൽകിയിരിക്കുകയാണ്. 6 ദിവസം അധ്വാനിച്ചതിന് ശേഷം 7-ാം ദിവസം നിങ്ങൾ ഒരുമിച്ച് വരികയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. അത് നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതായ ഒരു സ്വസ്ഥതയുടെ ദിവസമാണ്. പത്രോസ് പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ 1 ദിവസം 1000 ദിവസം പോലെ 1000 സംവത്സരം പോലെയും കർത്താവിൻ്റെ സന്നിധിയിൽ 1000 സംവത്സരം 1 ദിവസം പോലെയും ആകുന്നു എന്ന് തിരുവചനം പറയുകയാണ്. നാം വേദപുസ്തകം ആദ്യം മുതൽ പഠിക്കുന്നതായ സമയത്ത് ആദാം മുതൽ അബ്രഹാം വരെ വേദപുസ്തക ചരിത്രത്തിൽ 2000 വർഷം തികയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അബ്രഹാം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ 2000 വർഷം തികയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ 4000 വർഷം യേശു ക്രിസ്തുവിൻ്റെ സമയം മുതൽ ഈ കാലഘട്ടം വരെ നാം പരിശോധിക്കുമ്പോൾ ഏകദേശം 6000 വർഷം കഴിഞ്ഞിരിക്കുന്നതായ സമയത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഒരു പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം, അത് യഹോവയുടെ ശബത്ത് ആകുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒരു വേലയും ചെയ്യരുത്, ആ 7-ാം ദിവസം യഹോവയ്ക്ക് സ്വസ്ഥതയുള്ള ദിവസമാണ് എന്ന് നാം എല്ലാവരും അറിയുന്നത് പോലെ 6000 വർഷം കഴിഞ്ഞ് 7000 വർഷം
ഏഴായിരം ആ ഏഴായിരം ആ എന്ന് പറയുന്നതായ ആയിരം വർഷം യഹോവയ്ക്കുള്ളതായ ഒരു സ്വസ്ഥതയുടെ വർഷമാണ് എന്ന് നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തു വരാനുള്ളതായ സമയം അടുത്തിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതായ ആവശ്യമുണ്ട്. നാം എബ്രായർക്ക് എഴുതിയ ലേഖനം 4:4 അതിൻ്റെ 4 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ഇപ്രകാരം പറയുന്നു: 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കുകയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അത് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ദ അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഇനി ദൈവമക്കൾക്ക് ഒരു ശബ്ദത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുകയാണ് എങ്കിൽ അവിടെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുന്നു. അതെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതായ ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് എങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയെ സൃഷ്ടിച്ച് ആദാം മുതൽ അബ്രഹാം വരെയും അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെയും യേശു ക്രിസ്തു മുതൽ ഇന്നത്തെ കാലയളവ് വരെയും 6000 വർഷം തികഞ്ഞ് അതിക്രമിച്ചിരിക്കുന്നുവെങ്കിൽ ഇനി വരാനിരിക്കുന്നതായ 1000 വർഷം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് എങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ആ അന്ത്യകാലത്തിൻ്റെ വക്കിൽ ആയിരിക്കുന്നവരാണ്. യേശു ക്രിസ്തു ഏത് സമയത്തും വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഞാനൊരു സമയ പട്ടികയോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് വരും എന്ന് പറയുവാനോ മുതിരുകയല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം അതിക്രമിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് പകൽക്കാലം മുതിരുകയാണ്. നാം വേദപുസ്തക ചരിത്രം പരിശോധിച്ച് പ്രവചനം പഠിച്ച് അതിൻ്റെ നാളുകളെ നാം എണ്ണുകയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വരേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു വരാൻ കാലമാകുന്നതായ സമയത്ത് ലോകത്തിൽ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് ദൈവം നമുക്ക് മുൻകൂട്ടി നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിൽ പറയുന്നത്, ആ നാളും അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും അറിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന് വരും എന്ന് ഞാനോ നിങ്ങളോ അറിയുന്നില്ല. സ്വർഗത്തിലെ ദൈവം മാത്രം അറിയുന്നതായ കാര്യമാണ്. എന്നാൽ അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ നമ്മുടെ നഗ്നമായ നേത്രങ്ങളിലൂടെ ഇന്ന് നമുക്ക് നോക്കിക്കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം പറയുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയും ഇല്ല. എത്രയും വേഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരും, വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം 3 കാര്യങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് കീപ് വാച്ചിങ്, ഉണർന്ന് ഇരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഉണർന്നിരിക്കണം, സദാസമയവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്തും നമ്മുടെ മണവാളൻ നമ്മെ ചേർക്കുവാൻ തക്കവണ്ണം വന്നേക്കാം. രാത്രിയോ പകലോ പ്രഭാതത്തിലോ മധ്യാഹ്നത്തിലോ സായാഹ്നത്തിലോ എന്നുള്ളതായ വ്യത്യാസമില്ലാതെ യേശു ക്രിസ്തു ഏത് സമയത്തും വരാം.
ഈ വരുന്ന സമയത്ത് ഞാൻ അവൻ്റെ സന്നിധിയിൽ ഉണ്ടാകുമോ, ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുമോ, ഞാൻ അവൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യനായിത്തീരുമോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പിൻ. എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നാം ഉറങ്ങിക്കിടക്കുന്നതായ സമയത്തായിരിക്കാം. ഉറങ്ങിക്കിടക്കുന്നതായ സമയത്താണ് എങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരുക്കമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്താണെങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മെ തെറ്റിക്കുവാൻ തക്കവണ്ണം അന്ത്യകാലത്ത് അനേക കള്ളപ്രവാചകന്മാർ വരും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്ന അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ഒരുപക്ഷെ കാഴ്ചയിൽ നല്ല വസ്ത്രം ധരിച്ചവരായിരിക്കും. നല്ല വേഷഭൂഷാദികൾ ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വന്ന് സൗമ്യമായി സംസാരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തിന് വിരോധമായി കോട്ടിക്കളയുന്നതായ അത്തരത്തിലുള്ള ആകാത്ത വേലക്കാരെ സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. സാത്താൻ താൻ വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കും എന്ന തിരുവചനം നമ്മോട് പ്രസ്താവിക്കുകയാണ്. ആയതുകൊണ്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവാൻ, ദൈവത്തിൻ്റെ വചനം എപ്രകാരം പ്രസ്താവിക്കുന്നുവോ അത് നിങ്ങൾ വിശ്വസിക്കുകയും അത്തരത്തിൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയുമാണ്. നമുക്ക് ധാരാളം വെളിച്ചം വേദപുസ്തകത്തിലുണ്ട്. സ്വന്തമായി വേദപുസ്തകം വായിക്കുകയും സ്വന്തമായി അത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിത്യരക്ഷയ്ക്കുള്ളതായ വഴി അതിൽ ഉണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ നാം എപ്രകാരമാണ് ഒരുങ്ങിയിരിക്കേണ്ടത് എന്ന് തിരുവചനം പറയുന്നുണ്ട്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. ഇസ്രായേൽ മക്കളോട് ദൈവം ആ ഇറങ്ങിപ്പുറപ്പെടലിൻ്റെ തലേ രാത്രി പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറയണം എല്ലാ പേരും അവരവരുടെ വസ്തുവകളൊക്കെയും ഒരുമിച്ച് കൂട്ടി ഭാണ്ഡക്കെട്ടായി കെട്ടി വയ്ക്കണം. അവരുടെ അര കെട്ടിയിരിക്കണം. അവർ ആ വയ്ക്കുന്നതായ ആഹാരം പാത്രങ്ങളിലെടുത്ത് അത് നിന്നുകൊണ്ട് ഭക്ഷിക്കണം. ഇരിക്കരുത്, ആമാന്തിക്കരുത്. ഏത് നേരത്താണോ കാഹളം ധ്വനിക്കുന്നത് ആ സമയത്ത് അവർ പുറപ്പെടുവാൻ തക്കോണം തയ്യാറായിക്കൊള്ളണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും അപ്പോസ്തലനായ പൗലൂസും ശേഷം തിരുവെഴുത്ത് എഴുതിയതായ സകല പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത്, അര കെട്ടിയും വെളിച്ചം നിങ്ങളുടെ കയ്യിൽ ഏന്തിയും കൊണ്ട് നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴും ഗമിക്കുവാൻ തക്കവണ്ണം, ഇറങ്ങി പുറപ്പെടുവാൻ തക്കവണ്ണം, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്നതായ തെറ്റുകുറ്റങ്ങളെ, പാപക്കറകളെ, നമ്മുടെ പോരായ്മകളെ, നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളൊക്കെയും സദാസമയവും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏറ്റുപറഞ്ഞ് പാപമില്ലാത്തവരായി, പാപം ക്ഷമിക്കപ്പെട്ടവരായി നാം ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് കൽപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയ ദൈവമക്കളെ, കർത്താവ് ഏത് സമയവും വരാം. ആയതുകൊണ്ട് നാം സദാ ഒരുക്കമുള്ളവരായിരിക്കുക. കീപ് വാച്ചിങ്. രണ്ടാമതായി ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു ഏത് സമയത്തും വരാം എന്നുള്ളതുകൊണ്ട് നാം ഇന്ന് ആപ്തവാക്യമായി വായിച്ചതായ വേദഭാഗവും പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. നമുക്ക് നല്ല ഫലം കായ്ക്കണമെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ ഒരുക്കമുള്ളവരായി നാം കാണപ്പെടണമെങ്കിൽ നാം കർത്താവിൽ വസിക്കേണ്ടവരാണ്. കർത്താവിൽ വസിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് അവനോടുകൂടെ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ.
നാം അവനെ പിരിഞ്ഞ് എന്തെങ്കിലും പ്രവർത്തിച്ചു കൊള്ളാം, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊള്ളാം, ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊള്ളാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അവൻ്റെ വരവിനോട് നമുക്ക് ഒരുമിച്ച് ചേരുവാനെന്ന കോണം കഴിയുകയുള്ളൂ. മുന്തിരി വള്ളിക്ക് മുന്തിരിയോട് ചേർന്ന് നിൽക്കാതെ കായ്ക്കുവാൻ തക്കവണ്ണം കഴിയാത്തതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്നില്ല എങ്കിൽ, ചേർന്ന് വസിച്ചില്ല എങ്കിൽ നമുക്ക് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, കായ്ക്കാത്ത കൊമ്പുകളൊക്കെ വെട്ടിക്കളയുന്നതായ ഒരു സമയമുണ്ടാകും, അത് തീയിട്ട് കത്തിച്ചു കളയുന്നതായ ഒരു സമയമുണ്ടാകും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നെ കേൾക്കുന്നതായ പ്രിയദൈവമക്കളെ, നാം ഒരുക്കമുള്ളവരായിരുന്നില്ല എങ്കിൽ നമ്മെ കർത്താവിൻ്റെ ശരീരമാകുന്ന ആ മുന്തിരിവള്ളിയിൽ നിന്ന് അടർത്തിക്കളയുകയും നാം കത്തിയെരിഞ്ഞു പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ ആ അന്ധകാര പൊയ്കയിലേക്ക് നമ്മെ തള്ളിക്കളയുകയും ചെയ്യും. ഇന്ന് പകൽക്കാലമായതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായി ഉണർന്നിരിപ്പിൻ. രണ്ടാമതായി നാം കർത്താവിൽ വസിപ്പിൻ. അവൻ നമ്മുടെ രക്ഷ, അവൻ നമ്മുടെ കോട്ട, അവൻ എൻ്റെ ബലവും കോട്ടയും ആയിരിക്കുന്നു, അവനാണ് എനിക്ക് ദൈവം, അവനാണ് എൻ്റെ സകലവും എന്ന് നാം മനസ്സിലാക്കി അവനിൽ വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. മൂന്നാമതായി ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇന്ന് പകൽക്കാലം പറയുന്നത്, തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിൻ, വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിൻ. എബ്രായർ എഴുത്ത ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടത് ആകുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് നാം കൂടി വരുന്നത് അതിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂടണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇന്ന് നമുക്ക് കൂടി വരാൻ കഴിയാത്തതായ ഒരു അവസ്ഥയാണല്ലോ, അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സഭായോഗം കൂടാൻ പറ്റുന്നത്? എന്നെ കേൾക്കുന്നതായ പ്രിയദൈവ മക്കളെ, കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് വളർന്ന് അവൻ പരസ്യ ശുശ്രൂഷ ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പോയതിന് ശേഷം ഏകദേശം 300 വർഷക്കാലയളവോളം ഇന്ന് നാം ഭവനങ്ങളിൽ ആരാധിക്കുന്നത് പോലെയായിരുന്നു ദൈവത്തിൻ്റെ സഭ ദൈവത്തെ ആരാധിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ സഭ വളർന്നത്. ആ കാലഘട്ടത്തിലാണ് ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും സുവിശേഷം ഏറ്റവും വേഗത്തിൽ വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അങ്ങനെയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ളതായ സമയത്തും അത്തരത്തിലുള്ളതായ പ്രതിഭാസമുണ്ടാകും എന്ന് തിരുവചനത്തിലൂടെ നാം പഠിക്കുകയാണ്. അന്ന് പട്ടണങ്ങളിലുള്ളവർ ഗ്രാമങ്ങളിലേക്ക് ഓടിപ്പോകും, മലകളോടും കുന്നുകൾ മലകളുടെയും കുന്നുകളുടെയും ചരിവുകളിലിരുന്ന് ദൈവത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം മുതിരുന്നതായ ഒരു സമയമുണ്ടാകും. കാരണം പരസ്യമായി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു കാലഘട്ടം വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. ആ കാലത്തിന് വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരവസ്ഥയാണ് ഇന്ന് ദൈവകൃപയാൽ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് നാം ചെയ്യേണ്ടതുമായ ആ ഒരുക്കം നാം ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യേണ്ടതിന് ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയാത്തതായ അവസ്ഥ, നാം ഭവനങ്ങളിൽ തന്നെ കഴിയുന്നതായ അവസ്ഥ, നാം മറ്റുള്ള ഭവനങ്ങളുമായി ചങ്ങാത്തം കൂടുവാനോ കൂട്ടായ്മ കൂടുവാനോ കഴിയാത്തതായ ഒരവസ്ഥ അന്ത്യകാലത്തും ഇത്തരത്തിൽ തന്നെ ഉണ്ടാകും. ആ സമയത്തു നിനക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമോ എന്ന് ചിന്തിക്കാനുള്ളതായ ഒരു സമയം കൂടെയാണ് ഇന്ന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലിരുന്ന് സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ നീ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കൂടി വരുന്നുണ്ടോ? നിന്റെ മക്കളെയും നിന്റെ ഭവനത്തിലുള്ളതായ എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം നിനക്ക് താല്പര്യമുണ്ടോ? വീട്ടിൽ മറ്റൊന്നും ചെയ്യാനില്ലാതിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നിനക്ക് അത്തരത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ
വരാനിരിക്കുന്നതായ കഷ്ടതയുടെ കാലത്ത് നിനക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് വചനത്തിൻ്റെ ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. നാം മറ്റുള്ള വിശ്വാസികളെ എൻകറേജ് ചെയ്യേണ്ടതായ, വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള വിശ്വാസികളുടെ നമ്പർ അറിയാമെങ്കിൽ, മറ്റുള്ളവരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട് എങ്കിൽ അവരെ വിളിക്കുക, അവരെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക. തമ്മിൽ വിശ്വാസികളെ ഐക്യത്തോടെ നിലനിർത്തുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ഓരോരുത്തരും ശ്രമിക്കേണ്ടതായ ആവശ്യം ഉണ്ട്. ഇന്ന് നമുക്ക് ശബത് അനുസരിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു വേലയും ചെയ്യാനില്ലാത്തതായ സമയത്ത് കഴിഞ്ഞില്ല എങ്കിൽ വരാനിരിക്കുന്നതായ മഹാ ഉപദ്രവ കാലത്ത് നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയും ചെയ്യും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുവാനുള്ളതായ അവസരം നമുക്ക് ലഭ്യമായി. ഇത് പാഴാക്കാതെ നാം വരും നാളുകളിലും, ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ ഇനിയും അനേക ആഴ്ചകൾ ഇങ്ങനെ നീണ്ടുപോയേക്കാം, ദൈവത്തിൻ്റെ ആലയങ്ങൾ തുറക്കുവാൻ തക്ക വേണം ഇനിയും ചിലപ്പം സമയം ദീർഘിച്ചേക്കാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ആ കൂടി വരുന്നതായ സമയത്ത് കാണുവാൻ തക്ക വേണം സാധിച്ചു എന്നും വരികയില്ല. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതായ ഈ നല്ല സമയം നമുക്ക് എന്തുകൊണ്ട് നന്നായി വിനിയോഗിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് അത് ദൈവ നാം മഹത്വത്തിനായി നമുക്ക് വിനിയോഗിച്ചുകൂടാ? നാം എല്ലാവരും സമാന്തരമായ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരാണ്. നാം എല്ലാവരും കഷ്ടതയിലും പ്രയാസത്തിലുമാണ്. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ നാം ആഗ്രഹിക്കുന്നതായ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയുണ്ട്. പുറത്തിറങ്ങി പുറം ലോകം കാണുവാൻ തക്കവണ്ണം കഴിയാത്തതായ അവസ്ഥ. നമ്മുടെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും കണ്ടുമുട്ടാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരവസ്ഥ. ഈ അവസ്ഥയിലും നമ്മുടെ സഹവിശ്വാസികളെയും സഹസഹോദരങ്ങളെയും വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടതായ ആവശ്യം ഉണ്ട്. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് നാം കർത്താവിൽ വസിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നാം കർത്താവിനോടുകൂടെ ഏറ്റവും അടുക്കുന്ന ഒരു കാലഘട്ടമായി തീരട്ടെ. നാം പ്രാർത്ഥനയാലും ഉപവാസത്താലും വേദപഠനത്താലും മറ്റു സഹവിശ്വാസികളെ ദൈവവചനത്തിൽ പ്രോത്സാഹിപ്പിച്ചും കർത്താവിനോടുകൂടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്നതായ കാലഘട്ടമായി തീരട്ടെ ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം. സഹവിശ്വാസികളെ പ്രോത്സാഹിപ്പാൻ ദൈവം നൽകിയിരിക്കുന്നതായ കാലഘട്ടമാണ് നാം ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വരാനിരിക്കുന്നതായ ഉപദ്രവ കാലത്ത് എപ്രകാരം നാം ജീവിക്കും? ഒരുപക്ഷെ ബാഹ്യമായി നമുക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയാത്തതായ ഒരവസ്ഥയിൽ നാം എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ വരവ് വരെ ജീവിക്കും എന്ന് പരിശീലനം ലഭിക്കുന്നതായ ഒരു വലിയ പദവിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് നാം ആരെയും കുറ്റം പറയണ്ട, നാം ആരെയും ശപിക്കണ്ട, നാം ആരോടും പിറുപിറുക്കണ്ട. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം എനിക്ക് ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ, വരാനിരിക്കുന്നതായ ഉപദ്രവ കാലഘട്ടത്തിൽ എനിക്ക് എങ്ങനെ ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും എന്ന് പരിശീലിക്കേണ്ടതായ ഒരു അവസരമായി ഇതിനെ കണ്ടുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നാം വിശ്വാസം ത്യജിച്ചു കളയുന്നവരായിട്ടല്ല, വിശ്വാസം മുറുകെ പിടിക്കുന്നവരായി തീരുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മറ്റു പല രാജ്യങ്ങളിലോ പല സ്ഥലങ്ങളിലോ പല ഡിസ്ട്രിക്റ്റുകളിലോ മറ്റു പല ഭവനങ്ങളിലോ അകപ്പെട്ടു പോയിരിക്കാം. ഇത് നിങ്ങളുടെ മാത്രം അവസ്ഥയല്ല, ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും അവസ്ഥയാണ്. മാതാപിതാക്കൾ മറ്റു ഭവനങ്ങളിലായിപ്പോയി, ഭാര്യ വേറൊരു ഭവനത്തിലായിപ്പോയി, ഭർത്താവ് വേറൊരിടത്തായിപ്പോയി, ജോലി ചെയ്യുന്നതായ മക്കൾ മറ്റൊരു രാജ്യത്തായിപ്പോയി, പ്രായമുള്ളതായ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോയി. ഇങ്ങനെയുള്ളതായ അവസ്ഥ സകല മനുഷ്യർക്കും ഇന്ന് ഉണ്ട്. നാം ഭാരപ്പെട്ടു പോകാതെ നമ്മുടെ പ്രയാസങ്ങളെ ദൈവസന്നിധിയിൽ ഉണർത്തിച്ച് ദൈവത്തോട് അവരെയൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അവരെല്ലാവരെയും വഹിച്ചുകൊള്ളും എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം. ചില നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ രോഗാവസ്ഥയിലായിരിക്കുന്നതായ പ്രായമായ മാതാപിതാക്കളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. നാം ഗവൺമെൻറ്റുമായി ഒത്തുചേർന്ന് ഇടപെട്ട് അവരുമായി ആശയവിനിമയം നടത്തി കഴിയുമെങ്കിൽ അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അല്ലാതെ നാം തളർന്നു പോകുന്നവരായിട്ടല്ല. അനേകരെ ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ മാതാപിതാക്കൾ,
നമ്മുടെ അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ, നാം ഏറ്റവും സ്നേഹിക്കുന്നതായ നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരൊക്കെയും നമ്മുടെ കൺമുൻപിൽ മറഞ്ഞു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാത്തതായ ഒരവസ്ഥയിലേക്കാണ് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാം എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതായ ഒരു വ്യഥയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിങ്ങളുടെ പ്രയാസത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ളതായ പ്രയാസഘട്ടത്തിൽ നാം അന്യോന്യം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. അതല്ലായെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇന്ന് മരണങ്ങൾ സംഭവിക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് പോലും ആ മരണങ്ങളിൽ ചെന്നു ചേരുവാനോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനോ തക്കവണ്ണം കഴിയാത്തതായ ഒരവസ്ഥ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിൻ്റെ ലക്ഷണം ാണ് ഇത് എല്ലാം എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. ഒരുപക്ഷെ യു കെയിലോ അമേരിക്കയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അയർലൻഡിലോ ജോർജിയയിലോ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ തായ്ലാൻഡിലോ നാം നമ്മുടെ സുഹൃത്തുക്കളോ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയിട്ടുണ്ടാകാം. അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. നാം ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായുള്ള പ്രശ്നങ്ങൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഇവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആവുമെങ്കിൽ നമുക്ക് അവരെയൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്ക വേണം നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ തക്ക വേണം നാം ശ്രമിക്കുക. അതല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ തക്ക വേണം കഴിയുകയില്ല. നാം മറ്റെന്ത് ചെയ്താലും അവരുടെ ജീവനെ രക്ഷിക്കുവാൻ തക്ക വേണം അത് പര്യാപ്തമായി തീരുകയുമില്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് പാൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ അവൻ വേഗം വരുന്നതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവിൻ. രണ്ടാമതായി, കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് നാം നമ്മുടെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ വിട്ടൊഴിഞ്ഞ്, നമ്മുടെ പാപമംഗലമായ ജീവിതങ്ങളെ വിട്ടൊഴിഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നതുകൊണ്ട് നമ്മുടെ സഹവിശ്വാസികളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നാം പ്രോത്സാഹിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. അങ്ങനെ നാം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനും ദൃഢതയുണ്ടാകും. കർത്താവ് നമ്മെ അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വേഗം വരികയാണ്. ആ വരവിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ. അവൻ്റെ വരമെങ്കിൽ നാം ഏവരും ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടതായ എല്ലാ പ്രിയമക്കളെയും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടതായ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളെ ഭരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ നടത്തുമാറാകട്ടെ. അവൻ വരുമ്പോൾ നാം ഒരുമിച്ച് കാണുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. അന്നാൾ വരെയും ദൈവത്തിൻ്റെ വേഗം വരവിലുള്ള പ്രത്യാശയിൽ നിറയ്ക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയുടെ അവസാനമായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് 834-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. യേശു രാജാവി രാജാവിനെ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ അവൻ വരുന്ന നാളിൽ എന്നെ കരം പിടിച്ച് തന്നെ മാറോടണ ചീടുമേ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആത്തു ഘോഷിക്കും സന്തോഷത്താ ആ സമൂഹ
ഘോഷിക്കും സന്തോഷത്താൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ വീണ്ടും വന്നിടുമേ മേഘവാഹന കോടി തന്തൂതരുമായി വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടകോടി തന്തൂതരുമായി ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥ നിന്നോടെ വരവിനായി പാരിൽ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്ത വേഗം നീ വന്നിടണേ പാരിൽ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്ത വേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥി. മഹാപരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഈ പാൽക്കാലത്തിനായി ഞങ്ങളങ്ങേ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയാൽ ഒരുമിച്ച് കൂടുവാൻ തന്ന ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭവനങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ പ്രവർത്തന മേഖലകളിലിരുന്നു കൊണ്ട്, വിവിധ വഴിയോര കേന്ദ്രങ്ങളിലിരുന്നു കൊണ്ട്, വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ടതായ എല്ലാ പ്രിയമക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിൽ ദൈവമേ വചനം കേട്ടതായ എല്ലാവരെയും അങ്ങയുടെ വരവിനായി ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളിന്ന് മനസ്സിലാക്കി. സ്വർഗത്തിൽ ദൈവമേ ലോകത്തിൽ നടക്കുന്നതായ സംഭവ വികാസങ്ങളെ കാണുമ്പോൾ കർത്താവ് വേഗം വരും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനനുസരിച്ച് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളിൽ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭീതിജനകമായ ഈ കാലയളവിൽ ഞങ്ങളെയും ഞങ്ങളുടെ വിശ്വാസികളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മരുമക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ ചാർച്ചക്കാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും അവരായിരിക്കുന്ന ആ ഇടങ്ങളിലൊക്കെയും സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സംരക്ഷിച്ച് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടം ഞങ്ങൾ തരണം ചെയ്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്ന് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദിച്ച് സന്തോഷിക്കുവോളം ഞങ്ങളെ ക്രൂശിൻ്റെ മറവിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രദേശങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ പ്രിയമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ നിറച്ചുകൊള്ളണമേ. രോഗ പ്രതിരോധ ശക്തി നൽകി അനുഗ്രഹിക്കണം. അങ്ങയുടെ വിടുതലിൻ്റെ കരം പ്രിയമക്കളുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രോഗബാധിതയുടെ പോർമുഖത്ത്
പ്രവർത്തിക്കുന്നതായ നേഴ്സുമാരെ മെഡിക്കൽ സംഘത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലുള്ളതായ ഗവൺമെൻറ്റിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിലെ ഗവൺമെൻറ്റിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകരാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ളതായ കൃപ ദൈവമക്കൾക്ക് അങ്ങ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എത്രയും വേഗത്തിൽ ഈ പ്രതിസന്ധി തരണം ചെയ്ത് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും അങ്ങേ സ്തുതിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയം വരെയും ഞങ്ങളെ കാത്തു പരിപാലിക്കണം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കണം. പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലുമായിരിക്കുന്നവർക്ക് കർത്താവ് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഹാരവും വസ്ത്രവും പാർപ്പിടവും നൽകുകയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമോ പ്രയാസങ്ങളോ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെടാതെ ദൈവം സുരക്ഷിതമായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് ചുരുക്കമാണ് എങ്കിലും കൂടുതലായുള്ള നന്മകളെ കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ പാപക്കറകളെ അങ്ങ് ക്ഷമിക്കുമാറാകണമേ. ഒടുവിൽ മേഘാരുണനായി അങ്ങയുടെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം ഭൂമിയിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഏഴുകളായ അടിയങ്ങളും അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, തിരുനാം വിശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ചതായ എല്ലാ കാര്യങ്ങളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.